കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. രാത്രികാലം നമ്മുടെ പാറയാകുന്ന, നമ്മുടെ പരിചയാകുന്ന, നമ്മുടെ കോട്ടയാകുന്ന, എല്ലാത്തിൻ്റെയും ഒരു വാക്ക് കൊണ്ട് സകലത്തെയും ഉളവാക്കിയ നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി, എന്ത് ഭാരത്തോടു കൂടി, എന്ത് പ്രയാസത്തോടു കൂടി നമ്മളിവിടെ വന്നിരിക്കുന്നുവോ അത് മാറ്റാൻ, നമ്മുടെ ഭാരത്തെ മാറ്റുവാൻ, നമ്മുടെ പ്രയാസത്തെ മാറ്റുവാൻ, നമ്മുടെ സകലത്തിനെ മാറ്റുവാൻ മതിയായവനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ ഒന്ന് മാത്രം, യഹോവ മാത്രം മതി, മറ്റൊന്നും വേണ്ട. ആ ഒരു ഉറച്ച കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ പോലെ എനിക്ക് വലിയ പാട്ടുപാടിയുള്ള ശീലമോ ഒരു പാരമ്പര്യ ശ്രേഷ്ഠ പാട്ട് പഠിച്ചുള്ള ശീലങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ലാത്തൊരു പാവം, ഒരു എന്താ പറയുക, ഒരു ഏഴാം കൂലി എന്ന് വേണമെങ്കിൽ വേണം പറയാം. ഒരു മലമണ്ടയിൽ ആരും അറിയാതെ ഒതുങ്ങിക്കൂടി നിന്ന ഒരാൾ. സുപ്രഭാതത്തിലൊരു ഒരു ദൈവം ഒരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ ലോകം തീർത്തും നിന്നെ ഞാൻ അറിയപ്പെടിപ്പിക്കാൻ പോവുകയാണ്. അമേൻ. ഒരു ദൈവദാസനോട് ദൂത് പറഞ്ഞാണ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം എല്ലാവരോടും ഈ ദൈവദാസൻ ദൂത് പറയാണ്, തലയിൽ കൈവച്ചിട്ട്. എന്നോട് മാത്രം ഒന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറേ നേരം ഇരുന്നു. എനിക്ക് ഭയങ്കരമായ കരച്ചിൽ വന്നു. കർത്താവെ, എന്നോടെന്താ കർത്താവ് ഒന്നും പറയാത്തെ, എന്നോടെന്തോ ഒന്നും മിണ്ടാത്തെ. ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടത്തോടും വിഷമത്തോടും കൂടി ഞാൻ അവിടെ എങ്ങനെ ആയിരിക്കുകയാണ്. വിഷമം പിടയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഒരു സിവിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു കോഴ്സിന്, ഒരു 6 മാസത്തെ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിലേക്ക് പോയി. അവിടെ എത്തി എൻ്റെ 1 മാർക്ക് ഡിഫറൻസിൽ എൻ്റെ ആ കോളേജിലെ ആ സീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ട വളർത്തി, അമ്മയുടെ അധ്വാനത്തിൻ്റെ ഒരു എന്താ പറയുക, അമ്മ അത്രയും നാൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് എന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചു എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ആ കോളേജിൽ പോയി തിരിച്ച് വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ഞാൻ വണ്ടിയിൽ കയറി ബസ്സിൽ വന്നിരുന്നു. എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റിനോടൊക്കെ ഒരു വലിയൊരു പുച്ഛമായിരുന്നു. കാരണം ഞാൻ ദൈവത്തെ ഇത്രത്തോളം സ്നേഹിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്തിട്ട് ദൈവം എന്തുകൊണ്ട് 1 മാർക്കിന് എനിക്കത് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചില്ല? അല്ല, കർത്താവ് എന്താണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാഞ്ഞേ? ഒരു ചോദ്യത്തോടു കൂടി ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ ബട്ടക്സ് അതിനുമേൽ വെച്ചു. ഞാൻ ഇരുന്ന് കരഞ്ഞ് കുറേ നേരം കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എത്തേണ്ട സ്ഥലമായപ്പോൾ ഞാൻ എത്തി. ഞാനവിടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ ഇറങ്ങി, ബസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തില്ല. അപ്പേൻ, എനിക്കിപ്പോഴും പറയുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാതെ വീട്ടിലേക്ക് ചെന്നു. അമ്മ ചോദിച്ചു, മോനെ പോയ കാര്യം എന്തായി? ഞാൻ പറഞ്ഞു, അമ്മയെ ഇതുവരെ ഒന്നും ആയില്ല, 1 മാർക്ക് ഡിഫറൻസിൽ എനിക്ക് കിട്ടാണ്ട് പോയി. അപ്പോൾ പറഞ്ഞു, മോനെ സാരമില്ല, ദൈവം നിനക്ക് എന്തെങ്കിലും പുതിയൊരു വഴി ദൈവം തുറക്കും. പോയ സർട്ടിഫിക്കറ്റൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോയ സർട്ടിഫിക്കറ്റൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ അന്നേരമാണ് ഞാൻ എൻ്റെ കയ്യിൽ തപ്പുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. രാത്രിക്ക് ഞാൻ, എനിക്ക് തോന്നുന്നു, എൻ്റെ കോഴിക്കോട് ജില്ല തീർത്തും ഞാൻ തപ്പി എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി. എൻ്റെ 10th മുതൽ ഞാൻ ഡിഗ്രി വരെ പഠിച്ച സകല സർട്ടിഫിക്കറ്റിനും, പാട്ടിൽ ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റുകളും, അങ്ങനെ എനിക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളോ അതെല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ കിട്ടത്തേ എന്ന് വിചാരിച്ച് അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ഞാൻ തിരിച്ചു വന്നു. ഞാനും അമ്മയും 1.5 മാസത്തോളം ഇരുന്ന് ഒരുപോലെ ഇരുന്ന് കരയും. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. അതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ അമ്മയ്ക്ക് ഒരു താങ്ങായി, ഒരു തണലായി നിൽക്കാൻ, അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ദൈവദാസൻ വന്ന് എന്നോട്
ദൂത് പറയുന്നത്. ഈ ദൂത് പറയുമ്പോഴുള്ള എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ആ സമയത്ത് ഒരു തൂമ്പയെടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൂമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും. ഒരു പള്ളിപ്പറമ്പിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പാട്ടിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നാണ്. ആ പള്ളിയിൽ അച്ഛനൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു, ഞാൻ കൊയറിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം കൊയറിൽ നിന്നൊക്കെ വിട്ട് പെന്തക്കോസിലേക്കൊക്കെ വന്നതുകൊണ്ട് എന്നെ വലിയ ഒരു അകറ്റി നിർത്തിയൊക്കെയാണ്. എന്നെ ഒന്നും വലിയ രസമില്ല. പുള്ളി എപ്പോഴും കാണുമ്പോഴും നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മളെ വഴക്ക് പറയുകയും നീ തിരിച്ചു പാടാന്നൊക്കെ പറയുകയും. പക്ഷെ അങ്ങനെ ഒരു അച്ഛൻ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഈ അച്ഛൻ്റെ അടുത്ത് പണിയെടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നു, ഞാൻ ഈ തൂമ്പയായിട്ടാണ് ചെല്ലുന്നത്. അല്ലെങ്കിൽ അപ്പോഴത്തേക്കും നമുക്കറിയാം ഇതുമായിട്ട് ചെല്ലുന്ന ഒരു അവസ്ഥയൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യങ്ങളുമില്ല. രാവിലെ തൂമ്പയായിട്ട് ഇറങ്ങും, തെങ്ങിന് കിളയ്ക്കും, വാഴയ്ക്ക് കിളയ്ക്കും, എല്ലാ കിളയും എനിക്കറിയാം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ദൈവം അങ്ങനെ കുറേ കിളകൾ എന്നെ പഠിപ്പിച്ചു തന്നു, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്തു. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രിയ ദേവദാസൻ തലയിൽ കൈവച്ചിട്ട് പറയുന്നത്, നീ ലോകം തീർത്തും അറിയപ്പെടാൻ പോവുകയാണ്. ആമേൻ. നീ പ്രഭുക്കന്മാരോട് കൂടി ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ വളരെ വളരെമായിട്ടുള്ള ഹല്ലേലൂയ ഒത്തിരി വാക്തത്വ ദൂതുകൾ എന്നോട് പറഞ്ഞു. ദൂതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി സമയം അതിനു വേണ്ടി ഇരുന്നു. എന്നാൽ ദൂത് അതിൻ്റെ സമയമായപ്പോൾ, ഒരു സെക്യുലർ ഫീൽഡിലാണെങ്കിൽ പോലും കർത്താവ് അത് അതിനു വേണ്ട സാഹചര്യത്തെ കർത്താവ് ഒരുക്കി തന്നു. നിങ്ങൾക്കറിയോ എന്നറിയത്തില്ല, പാസ്പോർട്ടും ഒക്കെ വേണമെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കൊരു പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ആമേൻ. ഇന്നൊരു സ്കൂൾ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ ഒരുവിധപ്പെട്ട ലോകത്തെല്ലാം പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ആമേൻ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. പറമ്പിൽ പണിയെടുത്ത് നടക്കുന്ന അല്ലെങ്കിൽ വാഴയ്ക്ക് കിളച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫ്ലൈറ്റിനെ കുറിച്ച് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ. അത് കടലാസിലുണ്ടാക്കി എറിഞ്ഞു കളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അവൻ്റെ മനസ്സിലൊരിക്കലും ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതോ ഒന്നും അവന് സ്വപ്നം കാണാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ സ്വപ്നം കാണിക്കുക മാത്രമല്ല ചെയ്തത്. ആമേൻ. എൻ്റെ ആദ്യത്തെ ട്രിപ്പ് തന്നെ 28 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് നീ മടുത്തിട്ട് ഇനി ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞാണ് കർത്താവ് എന്നെ ഇറക്കിയത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയതോ പാട്ടുകാരനായതോ ഒന്നുമല്ല, ഇവിടെ എൻ്റെ മുഴുവൻ പ്രശംസയും എൻ്റെ കർത്താവിന്. ആമേൻ. ഞാൻ എന്തിലെങ്കിലും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിൽ മാത്രമാണ്. ഇന്നിവിടെ ആയിരിക്കുന്നതും ഇന്നിവിടെ പാടാൻ സാധിച്ചതിലും കർത്താവിൻ്റെ കൃപ ഒന്നുകൂടെ മാത്രം. പ്രിയദൈവമക്കളെ, നമ്മൾ കർത്താവിനോട്, കർത്താവ് നമ്മളോട് എന്തെങ്കിലും ദൂതായിട്ടോ കർത്താവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ അതിന് വേണ്ടി ഇട്ടിവ് നിൽക്കണം, പിടിച്ച് വാങ്ങിച്ചെടുക്കണം അത്. ഹല്ലേലൂയ. നമ്മൾ വില കൊടുക്കണം. എത്ര വില കൊടുത്താലും, എത്ര നമ്മൾ വില കൊടുക്കുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന, ആമേൻ, ആമേൻ, അതിൻ്റെ അളവ്. അത് ഏത് തന്നെയായിരുന്നാലും അത് നമ്മുടെ സാമ്പത്തികമായാലും സാമൂഹികമായാലും എല്ലാറ്റിലുപരി നമ്മുടെ ആത്മീയമായാലും അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ആത്മീയമായി സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ, ആത്മീയമായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മളിതെല്ലാം നമ്മുടെ പുറകെ വരും. ആമേൻ. സ്തോത്രം. ആദ്യം അവൻ്റെ രാജ്യം, നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിന്നോട് ചേർക്കപ്പെടും എന്നുള്ള വാക്തത്വ വചനം പോലെ ഇന്ന് രാത്രികാലം ആ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവ് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ. ആമേൻ.